ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഓണമൊക്കെ വരുമല്ലേ അപ്പം നമുക്ക് നേരത്തെ തന്നെ അച്ചാറൊക്കെ റെഡിയാക്കി വെക്കാമേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ കഴുകി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ് ഇത് നമുക്കിനി ഒന്നെങ്കിൽ പുഴുങ്ങി എടുക്കണം അല്ലെങ്കിൽ ആവി കയറ്റി എടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏതാ സൗകര്യം എന്നുവെച്ചാൽ അതേ രീതിയിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരിടിൽ പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയപ്പം അതിലേക്ക് നാരങ്ങ വെച്ച് ഒരു തട്ട് വെച്ചിട്ട് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇത് നല്ലപോലെ ആവി വരുന്ന സമയത്തുണ്ടല്ലോ ഇതിനകത്ത് നമുക്ക് ഇത് പൊട്ടി വരുന്ന അതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ ഇഡലിപ്പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ ചരുവത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പുഴുങ്ങിയെടുത്താൽ മതി കേട്ടോ അന്നേരം ഇതുപോലെ പൊട്ടി വരുമ്പോൾ നമുക്കതിൻ്റെ പരുവായെന്ന് നമുക്ക് മനസ്സിലാക്കിക്കോണേ ഇപ്പം നമ്മുടെ പരുവത്തിനായിട്ടുണ്ട് നമ്മളത് ഓഫ് ചെയ്ത് വെക്കുവാണ് ഇനി തണുത്തട്ടെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാവൂ അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് നിർബന്ധം കേട്ടോ വെളുത്തുള്ളി ചേർക്കണമെന്ന് അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ വേറൊരു മെതേഡും കൂടെ പറഞ്ഞു തരാമേ അപ്പം നമ്മുടെ നാരങ്ങയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കിത് വേണമെങ്കിൽ നേരത്തെ ഒരു ദിവസം മുന്നേ പുഴുങ്ങി വെച്ചിട്ട് പിറ്റേ ദിവസം ചെയ്താലും മതി കേട്ടോ അന്നേരം തന്നെ തണുക്കുമ്പോൾ തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല ഇനി നമുക്ക് ചെയ്യേണ്ടി വെച്ചാൽ ചെറുതായിട്ട് ഇത് അരിഞ്ഞെടുക്കണം അപ്പോൾ ചെറിയ നാരങ്ങയൊക്കെ വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ടോ നാലായിട്ടോ ഒക്കെ എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ചെറുതൊക്കെ നാലായിട്ട് മുറിച്ചിട്ടുണ്ട് വലുതൊക്കെ ആറായിട്ടാണ് മുറിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു അളവിൽ കേട്ടോ അതിനെല്ലാം മുറിച്ചിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എല്ലാം രണ്ടായിട്ട് മതിയെങ്കിലും അങ്ങനെ തന്നെ ചെയ്തെടുത്താലും മതി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു അച്ചാർ കേട്ടോ അപ്പോൾ ഇത് ഇനി ചെയ്യാൻ പോവുകയാണ് അതിന് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ഇപ്പം നിങ്ങൾക്ക് വെളുത്തുള്ളി വേണ്ടെങ്കിൽ വേറൊരു മെത്തേഡ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വെച്ചാൽ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഇത് ഞാൻ കാശ്മീരി ചില്ലിയാട്ടോ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ചൂടാക്കി എടുത്തിരിക്കുന്നതാണ് നമ്മൾ മുളക് പൊടി ഇടുമ്പോൾ ചൂടാക്കിയ പൊടി വേണം ഇട്ട് ഇട്ടുകൊടുക്കാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ആദ്യമേ കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ടാൽ മതി പിന്നെ കുറച്ച് രണ്ട് ചെറിയ കഷ്ണം കായം ഇട്ടിട്ടുണ്ട് കായയില്ലെങ്കിൽ കായപ്പൊടി ചേർത്താലും മതി പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അതും അതുകൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ അത് മിക്സ് ചെയ്തെടുത്ത് വെക്കാം ഇപ്പോൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞു ഇനി ഞാൻ കുറച്ച് നല്ലെണ്ണ എടുത്തിട്ട് അതിലേക്ക് ആ വെളുത്തുള്ളി പൊളിച്ചെടുത്തത് അതൊന്ന് വറുത്തുപോരിയിലേക്ക് ഇടുന്നുണ്ട് ആ നല്ലെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണ ഒന്നും കയ്യിലില്ലെങ്കിലോ വെളുത്തുള്ളി ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വരെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഉലുവപ്പൊടി ഇടണമെന്നില്ല ഉലുവപ്പൊടി ഇട്ടാൽ പെട്ടെന്ന് ഇത് ചീത്തയാകുമെന്നല്ലേ പറയുന്നത് അപ്പോൾ ഉലുവപ്പൊടി ഇടണ്ട ബാക്കി മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടാതി മുളക് പൊടി ചൂടാക്കിയത് വേണം ഇടാൻ ഉപ്പും പിന്നെ കായോ കായം എന്ന് വെച്ചാൽ ഒന്നുകിൽ കായപ്പൊടി ഇടുക അല്ലെങ്കിൽ അല്ലാതെ കട്ടായിട്ടുള്ള കായം തന്നെ ഇടുക ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇളക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പൊടി വേണം എന്ന് തോന്നിയോണ്ട് രണ്ട് സ്പൂണൂടെ മുളക് പൊടി എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ എല്ലാവരും നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണിത് അപ്പം നമ്മുടെ ഒരു ഞാൻ പറയുക ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും നിങ്ങൾക്കിപ്പോൾ ഉപ്പ് ഒരു ഭാഗത്തിനകം തോന്നുമായിരിക്കും പിന്നെ അല്ലെങ്കിൽ കുറവാന്ന് തോന്നുവാണെങ്കിൽ ഉടനെ തന്നെ ഇട്ട് കൊടുക്കണ്ട പിറ്റേ ദിവസം ഒന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കായത്തിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ ഉപ്പിൻ്റെ ടേസ്റ്റോ കുറവുണ്ടെങ്കിൽ പിറ്റേന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയെ ഇനി ഇതിൽ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ കുറേ ഒരു കടായി വെച്ചിട്ട് ചെറിയ ചീൻ വെച്ചിട്ട് അതിനകത്തൊരു നല്ലെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലാതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ എന്നിട്ട് ഈ വെളുത്തുള്ളി ഞാൻ ഒത്തിരി കളർ മാറുന്ന വരെ ഞാൻ വെക്കുന്നില്ല അല്ലാതെ ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നതേ ഉള്ളൂ ഇപ്പം കളർ മാറി വരുവാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും വേദിട്ട് അച്ചാർ നമുക്ക് കഴിക്കുമ്പം തന്നെ ഇപ്പോൾ അത് അങ്ങനെ വരുന്നവർക്ക് ഒന്നുകൂടെ നല്ലവണ്ണം കളറ് മാറുന്നവരെ ഇട്ടിരിക്കാം ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ ഇങ്ങനെ ഒരു കളറിൽ തന്നെ ആ വൈറ്റ് കളർ മാറാത്ത രീതിയിൽ തന്നെ എടുക്കുവാണ് കേട്ടോ എന്നിട്ട് ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പക്ഷേ തണുത്തതിന് ശേഷമേ അത് ഒഴിച്ചു കൊടുക്കാവേ ചെറിയ ചൂടൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ആ ചൂടോടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണ്ട നമ്മൾ ഇതല്ലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇത് ഇളക്കിയെടുക്കാം ഇപ്പം ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം ഇത് ഇല്ലാതെ നമുക്ക് ചെയ്യാം അതെന്ന് വെച്ചാൽ ആദ്യത്തെ ആ അത്രയും സ്റ്റെപ്പ് മാത്രം മതി നമ്മൾ നാരങ്ങ വാട്ടിയിട്ട് അതിനകത്തോട്ട് മുളകൊടിയും ഉപ്പും കായവും മാത്രം ചേർത്തിട്ട് ഇളക്കി വെച്ചാൽ മതി അതിന് ഇപ്പം ഞാനതിനകത്ത് നല്ലെണ്ണയൊക്കെ ഒഴിക്കുന്നത് കൊണ്ടാണ് കുറച്ച് ഈ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റായിട്ടുള്ളൊരു അച്ചാർ കേട്ടോ നമുക്ക് ഇത് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായമൊക്കെ പറയുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം ഓക്കെ ബൈ